ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഡിയൽ സ്പൈസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്നറിയേണ്ടത്, ഒരു അടിപൊളി നമുക്ക് തട്ടുകട സ്റ്റൈലിൽ തയ്യാറാക്കാൻ പറ്റുന്ന കൊള്ളിയും മുട്ടയും വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് കൊള്ളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കൊള്ളി ആദ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേവണം, കാരണം ലാസ്റ്റ് നമുക്ക് എല്ലാതും കൂടിയിട്ട് ദിവസത്തിനെ ഉടച്ചെടുക്കണം. അപ്പോൾ ആ ഒരു പരുവാകുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന് നമുക്കത് പോയിട്ട് കുറച്ച് സവാള ചേർത്ത് കൊടുക്കും. രണ്ട് സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും, വെളുത്തുള്ളി രണ്ട് മൂന്ന് അല്ലി മതി കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതുപോലെ രണ്ട് പച്ചമുളകും, പിന്നെ വെറും പച്ചമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം. നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നത് കൊണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ആദ്യം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഞാനിവിടെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്യണം അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ കൊത്തി അരിയാണ് ചെയ്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറേ ഉപ്പും ചേർത്ത് കൊടുക്കണം. നമ്മൾ കൊള്ളിയിലും ഉപ്പിട്ടിട്ടല്ലേ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാൻ മതി കേട്ടോ. നമ്മുടെ സവാള ഒക്കെ ഇവിടെ ഏകദേശം വളർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി രണ്ട് മൂന്ന് അല്ലി തന്നെ മതിയാവും കേട്ടോ. അധികമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ വെളുത്തുള്ളിയുടെ ആ ടേസ്റ്റ് ഇങ്ങനെ മുന്തി നിൽക്കും. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഏകദേശം ഇതും വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൊള്ളി എത്രയാണോ എടുക്കുന്നത് എൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 കിലോനോളം കൊള്ളിയാവും എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളൊരു കണക്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ തന്നെ അത്യാവശ്യം എരിവുണ്ടാവും. ഇനി നമുക്കിതിലോട്ട് 4 മുട്ട ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ഇനി തീ നമ്മൾ ലോ ഫ്ലെയിമിലിടണം. ഇതുവരെ നമ്മളൊരു ഏകദേശം മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്, കാരണം ഇപ്പം മുട്ട പെട്ടെന്ന് കരിഞ്ഞ് പോകുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മെല്ലെ മെല്ലെ നമുക്ക് മുട്ട ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കണം. ഇപ്പോൾ ഏകദേശം ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൊള്ളി ചേർത്ത് കൊടുക്കാം. കൊള്ളി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മുട്ടയുടെ മിക്സ് എത്തണം. കൊള്ളി ജസ്റ്റ് ഒന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ ഉടച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഈ കയ്യിലുകൊണ്ട് ഉടച്ചു കൊടുത്താലും മതി. ജസ്റ്റ് കൊള്ളിയൊക്കെ നന്നായിട്ട് ഉടച്ച് എല്ലാതും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവൊക്കെ ഒന്ന് കുറക്കാം. ഞാൻ കുറച്ച് എരിവിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കുറച്ചൊരു എരിവിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഞങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലും ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അതുപോലെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അതിങ്ങനെ അടിയിൽ പിടിച്ച പോലെയാവും. അപ്പോൾ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കൊള്ളിയും മുട്ടയും വെച്ചിട്ടുള്ള റെസിപ്പി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.